സൺഎക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺഎക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളെ അപ്പുറത്തുണ്ടാവും, എന്ത് വേണമെങ്കിലും വിളിച്ചാ മതി. ഇടയ്ക്ക് എന്തെങ്കിലും കുടിക്കണം. ഞങ്ങൾ ഇടയ്ക്ക് വരാം. ശരി പൂജ. എന്താ മോനെ, എന്താണോ വല്ലാതിരിക്കുന്നേ? അമ്മേ, പൂജയ്ക്ക് നല്ല ടെമ്പറേച്ചർ. അയ്യോ, അമ്മ അങ്ങോട്ടൊന്ന് വന്നേ, ആശുപത്രി കൊണ്ടുപോവാ മോനെ. ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഞാൻ. അയ്യോ മോളെ, ഇത് എന്തു പറ്റി? കിടക്ക്, നല്ല ചൂടുണ്ടല്ലോ. മോനെ, ഡോക്ടർ വരുന്നത് വരെ കാത്തു നിൽക്കണ്ട. വാ, നമുക്ക് ആശുപത്രി കൊണ്ടുപോവാ. പ്ലീസ് അമ്മ, ഒന്നും വേണ്ട, എനിക്ക് ഹോസ്പിറ്റലിൽ പോണ്ട. ഡോക്ടറെ ഒന്നും വിളിക്കണ്ടായിരുന്നു. എന്ത് പറ്റി പുതിയച്ചി? ഒന്നുമില്ല മോളെ, ഒരു പനി, അത്രേ ഉള്ളൂ. അമ്മേ, ഇത്ര അടുത്തിരിക്കണ്ട, പനി പകരും. മോളധികം സംസാരിക്കില്ലേ. ഡോക്ടർ, അർജുനായിരുന്നു, ഒന്ന് വേഗത്താവോ. ഓക്കെ ഡോക്ടർ, 10 മിനിറ്റിനാവും ഡോക്ടർ എത്തും. മാധുരി മോളെ, ഡോക്ടർ വന്നോട്ടെ. ഞാൻ നാടൻ രീതിയിലെ ഒരു കഷായ കൂട്ടി ഇപ്പൊ റെഡിയാക്കാം. ഡോക്ടറുടെ മരുന്നിന്റെ കൂടെ പൂജ മോൾ അതും കഴിച്ചോട്ടെ. പ്ലീസ് അമ്മ, ഒരു സാധാരണ പനിയാ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അന്ന് എന്നെ സ്കൂട്ടർ മുട്ടിയപ്പോ എന്നെ ശുശ്രൂഷിച്ച് പീഡിപ്പിച്ചല്ലേ, അപ്പൊ അങ്ങോട്ടും അനുഭവിച്ചേ പറ്റൂ. മോള് സമാധാനായിട്ട് കിടന്നു. ദേ, ഞങ്ങളെല്ലാവരും ചുറ്റിലുണ്ട്. ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ മോക്കുള്ള സ്ഥാനം ഇതാ. ഒരു പനി എന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങള് പാഞ്ഞിങ് എത്തി. അതാ എനിക്ക് കൂടുതൽ വിഷമം. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി. മോളെ, അങ്ങനൊന്നും പറയല്ലേ, നീ ഞങ്ങളുടെ മോളാ. കളിയും ശരിയായിട്ട് നടന്ന മോള് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ അതൊരു പ്രയാസമാ, ബുദ്ധിമുട്ടല്ല. ആഹാ, കണ്ടോ, ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയല്ലോ. ഞാൻ അടുക്കളയിലൊട്ടി അല്ലട്ടെ, ഇഞ്ചിയും കുരുമുളകും ഒക്കെ കൂടിയിട്ട് ഒരു മരുന്നുണ്ടാക്കട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് വസന്തന്റെ വില മനസ്സിലായ? അതെ, വസന്തൻ ഉരുമ്പെട്ടിറങ്ങിയാലേ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ തിരിച്ചു വരൂ. അന്ന് ജീനയെ വിളിച്ചൊരു അബദ്ധം പറ്റിയപ്പോ നിങ്ങൾ എന്റെ കഴിവിനെ സംശയിച്ചു. ഇപ്പോഴോ സമ്മതിച്ചിരിക്കുന്നു അങ്കിൾ. അന്ന് അങ്കിളിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇപ്പൊ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ആദ്യഘട്ടം ഗംഭീരമായി വിജയിച്ചു. ഒറ്റ ഡോസ് കൊടുത്തപ്പോ തന്നെ ആളീ കണ്ടീഷനായി. ഇനി 2 ഡോസ് കൂടി കിടക്കുന്നു. അതും കൂടി കൊടുത്തു കഴിയുമ്പോ പിന്നെ കോമ. കോമയല്ല, സത്യത്തിലേ അത് ഫുൾ സ്റ്റോപ്പ് ആണ്, ഫുൾ സ്റ്റോപ്പ്. അർജുൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും ഡൗട്ട് തോന്നൂ. എന്ത് ഡൗട്ട്? എത്രയോ പേർക്ക് പനി വരുന്നു, ആ പനി തലച്ചോറിനെ ബാധിച്ചു. ഇതും അതുപോലെ ഒരു പനി, അത്ര തന്നെ. അനുക്കുട്ടി, ഡോക്ടർ വന്ന് പരിശോധിച്ച് മരുന്ന് കൊടുത്തിട്ട് പോയ അർജുൻ ഓഫീസിൽ പോകും. അർജുൻ ഓഫീസിൽ പോയ ഉടനെ നമ്മൾ സെക്കൻഡ് ഡോസ് കൊടുക്കണം. അത് തന്നെ, ആദ്യ ഡോസ് കൊടുത്തു കഴിഞ്ഞ് കൃത്യം 24 മണിക്കൂറിനകം തന്നെ 2 ഡോസ് കൊടുത്തിരിക്കണം. 2 ഡോസ് അനുക്കുട്ടി കൊണ്ട് കൊടുത്താ മതി. ഇന്ന് ഞാൻ തന്നെ കൊണ്ട് കൊടുത്താ ചെലപ്പോ സംശയിക്കും. അതൊക്കെ ഞാൻ കൊടുക്കാം. അനുക്കുട്ടി, ഈ കിടിലം വൈദ്യനെ നമ്മൾ സന്തോഷിപ്പിച്ച് നിർത്തണം.
എന്തിനായതിനാന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങേർക്കൽപ്പം കാശൊക്കെ അങ്ങ് കൊടുക്കണം. അതിനെ കുറിച്ചൊന്നും അങ്കിള് ടെൻഷൻ ആവണ്ട. അങ്കിളിന് ആവശ്യമുള്ള കാശ് ഞാൻ തരും. പൂജയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ അടുത്തത് മാധുരി ചേച്ചി, പിന്നെ കനകം. അയ്യോ, അത് വേണോ? വേണം. ഡൈജസ്റ്റ് ആകാത്ത എന്തെങ്കിലും ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല ഡോക്ടർ. മോൾ ഇന്നലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഡോക്ടർ. ഇന്നലെ പാട്ടും തമാശയൊക്കെ ആയിരുന്നു. ഓമന തിങ്കൾക്കിടാവോ പാട്ടൊക്കെ പാടി സന്തോഷത്തിലായിരുന്നു. സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. ഓക്കെ ഓക്കെ. അർജുൻ, ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് അയക്കാം. കാരണം എന്താന്ന് അപ്പോ അറിയാൻ പറ്റും. അനുജ, പൂജയുടെ ബ്ലഡ് എടുത്തേ. ശരി ഡോക്ടർ. അല്ല ഡോക്ടർ. എന്താ അർജുൻ? ബ്ലഡ് എടുക്കുമ്പോ പൂജയ്ക്ക് പെയിൻ. പൂജ, താൻ ലക്കിയാണോ? തനിക്കൊരു സൂചി കൊള്ളുന്നത് പോലും ഹസ്ബൻഡിന് സഹിക്കാൻ പറ്റുന്നില്ല. അവരങ്ങനെയാ ഡോക്ടർ, പരസ്പരം വളരെ അറ്റാച്ച്ഡ് ആണ്. സൂചി കുത്തുന്നത് കണ്ട ടെൻഷൻ ആവുമെങ്കിൽ നോക്കണ്ടോ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല ഡോക്ടർ. അല്ല, പൂജയ്ക്ക് വേദന ആവോ എന്ന് സംശയിച്ചു. വേറെ എവിടെയോ നോക്കി നിന്നാ സംസാരിക്കുന്നെ. ഞാനും അർജുനേട്ടന്റെ സൈഡാ, ഞാനും അങ്ങോട്ട് നോക്കുന്നില്ല. ടാബ്ലറ്റ് ഇങ്ങ് എടുത്തോണ്ട് വാ. ആ ശരി. ഡോക്ടർ, ഇതിൽ നിന്ന് രണ്ട് ടാബ്ലറ്റ് കൊടുത്താൽ മതി. ഇതിൽ കുറച്ച് മെഡിസിൻസ് എഴുതിയിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് കൊടുക്ക. ബാക്കി എന്താന്ന് വെച്ചാ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ വിളിച്ചു പറയാം. ശരി ഡോക്ടർ. ടെൻഷനൊന്നും വേണ്ട. ലൈറ്റ് ഫുഡ് കഴിക്കുക, വിശ്രമിക്കുക. പിന്നെ എന്തിനും റെഡിയായി ഹസ്ബൻഡും ടീമും ഉണ്ടല്ലോ. ഓക്കെ പൂജ. ഡോക്ടർ, ഫീസ് അതൊക്കെ ഞാൻ കൊടുത്തോളാം. സായു, കനകച്ചി, നമുക്ക് താഴേക്ക് പോവാം. മോളെ റെസ്റ്റ് എടുക്കുക കേട്ടോ. മോനെ, അഖിലിനെ കൊണ്ട് ഞാൻ മരുന്ന് വാങ്ങിപ്പിച്ചോളാവേ. താങ്ക് യു. സോയ എന്ത് വേദനയും സഹിക്കും. ഭാര്യ ഒരു ഉറുമ്പ് കടിച്ചാൽ സഹിക്കില്ല അല്ലേ? ഈ കനകച്ചി പറഞ്ഞു കേട്ടില്ലേ സാർ? സോറി സോറി. അതെ, ആദ്യം നമുക്ക് ഈ ടാബ്ലറ്റ് കഴിച്ചാലോ. ഒന്ന് എണീറ്റിരിക്കാവോ? അടുത്ത ടാബ്ലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം. ഇപ്പൊ ഞാൻ ചെന്ന് ആഹാരം എടുത്തിട്ട് വരാം. അതിനു മുമ്പൊന്ന് ഋഷിയുണ്ട്.
ആഹാരം ആണോ? ആഹാരം വേണോ വേണ്ടോന്നൊക്കെ ഞാൻ തീരുമാനിക്കാം.